നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും BMC സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പ്രവീൺ കൃഷ്ണ. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ബഹ്റിനിലെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ഈസ ടൗൺ ഇന്ത്യൻ സ്കൂളിലാണ് പരിപാടി ഒരുക്കിയത്. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ബഹ്റിനിലെ ഈസ ടൗൺ ഇന്ത്യൻ സ്കൂൾ ജഷന്മാൾ ഓഡിറ്റോറിയത്തിൽ ദേശീയ ഗാനാലാപനത്തോടെ ആരംഭിച്ച പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ പ്രിൻസസ് നടരാജൻ സ്വാഗതം പറഞ്ഞു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനായി. ബഹ്റിനിലെ ഇന്ത്യൻ സ്ഥാനപതി പീയൂഷ് ശ്രീവാസ്തവയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നിരവധി കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. കുട്ടികളുമായി സരസമായും കാര്യങ്ങൾ ഗ്രഹിക്കും വിധവും കേന്ദ്രമന്ത്രി ചോദ്യോത്തരവേളയിലും പങ്കെടുത്തു. കുട്ടികൾ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കും വളരെ ലളിതമായ ഭാഷയിൽ സൌഹാർദ്ദപരമായാണ് ഓരോ മറുപടിയും മന്ത്രി നൽകിയത്. ഒപ്പം ഇന്ത്യയും ബഹ്റിനും തമ്മിൽ തുടരുന്നത് ഊഷ്മളവും ചരിത്രപരവുമായ ബന്ധമാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇന്ത്യ ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുടെ വിജയത്തെക്കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാഠവത്തെക്കുറിച്ചും തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. മാത്രമല്ല, മൻ കി ബാത്ത് എന്ന റേഡിയോ പരിപാടി ഒരു ചരിത്രമാണ് എന്നും 8 വർഷത്തിൽ കൂടുതൽ കാലം ഇത്തരം ഒരു പരിപാടി അവതരിപ്പിച്ച ഒരു പ്രധാനമന്ത്രി ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് എന്നും വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ നിലവിലെ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച മികച്ചതാണ് എന്നും ബഹ്റിനിലെ സ്വദേശി പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ തുടർ പഠനത്തിന് മികച്ച അവസരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരു കാലത്ത് ഇന്ത്യ ഭരിച്ചത് ബ്രിട്ടീഷുകാരാണെങ്കിൽ ഇന്ന് ഒരു ഇന്ത്യൻ വംശജനാണ് ബ്രിട്ടനെ നയിക്കുന്നത് എന്നും വിദേശകാര്യ സഹമന്ത്രി ഇതോടൊപ്പം ഓർമ്മപ്പെടുത്തി. ഇത്തരത്തിൽ മികച്ച വിദ്യാഭ്യാസ മേഖല വാർത്തെടുക്കുന്നതിന് ഇന്ത്യൻ സ്കൂളിന് എല്ലാവിധ പിന്തുണയും അവസരവും ഒരുക്കിയതിന് അദ്ദേഹം ബഹ്റിൻ ഭരണാധികാരികൾക്കും പ്രത്യേകം നന്ദി അറിയിച്ചു. വിദ്യാർത്ഥികളെ കൂടാതെ ക്ഷണിക്കപ്പെട്ട നിരവധി അതിഥികളും വിവിധ സ്കൂളുകളിലെ അധ്യാപകരും പങ്കെടുത്ത പരിപാടിക്ക് ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി സജി ആന്റണി നന്ദി പറഞ്ഞു. BMC സ്പോർട് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത്. നന്ദി, നമസ്കാരം.